ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. അപ്പം നിങ്ങൾ തമ്പനേലിൽ കണ്ടു കാണുമല്ലോ അല്ലേ ഞാൻ ഇന്ന് എന്താണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നതെന്നുള്ളത്. വേറെ ആരുമല്ല, നമ്മുടെ മെക്സിക്കൻ ചീര അല്ലെങ്കിൽ ചായ മാൻസ എന്ന് പറയും. ഇത് നമ്മുടെ നാട്ടുകാരനല്ല കേട്ടോ, മെക്സിക്കക്കാരനാണ്. പക്ഷേ ഈ ചീരയുടെ ഗുണങ്ങളൊക്കെ കേട്ട് ഞാൻ നിങ്ങൾ ഞെട്ടിപ്പോവും. അതായത് ഈ ചീര നമ്മൾ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. അതിനകത്ത് സിങ്കിൻ്റെയും കാൽസ്യത്തിൻ്റെയും അയണിൻ്റെ ഒക്കെ ഒത്തിരി കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തയോട്ടം കുറയ്ക്കാനും നമ്മുടെ ഹാർട്ടിനുമായിട്ട് ബന്ധം, ഹാർട്ടിൽ വരുന്ന എല്ലാ അസുഖങ്ങളും, ഒരു ഒട്ടുമിക്ക എല്ലാ അസുഖങ്ങളും, ഹാർട്ട് ഡിസീസസ്, വെരിക്കോസ് വെയിൻ, ബ്ലോക്ക് കുറയ്ക്കാൻ, രക്തസമ്മർദ്ദം കുറയ്ക്കാൻ, അങ്ങനെയൊക്കെ എല്ലാത്തിനും നല്ലതാണ്. പിന്നെ ഇപ്പോൾ എല്ലാവരും നോക്കുന്ന ഒരു മെയിനായിട്ടുള്ള കാര്യമാണല്ലോ വെയിറ്റ് കുറയ്ക്കുക. വെയിറ്റ് കുറയ്ക്കാനും ഭാരം കുറയ്ക്കാനും ഒരുപാട് നല്ലതാണിത്. പിന്നെ നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ അസുഖങ്ങൾ, സന്ധിയുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ, അസ്ഥി തേയ്മാനം, പല്ലിൻ്റെ രോഗങ്ങളൊക്കെ മാറ്റാനായിട്ട് ഇത് ഒരുപാട് നല്ല ഗുണം ചെയ്യും. പിന്നെ പ്രമേഹം കുറയ്ക്കും, കാഴ്ചശക്തി വർദ്ധിപ്പിക്കും, കൊളസ്ട്രോൾ കുറയ്ക്കും. പിന്നെ നമ്മുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് കഴിക്കണതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ദഹനത്തെ സഹായിക്കും, അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ കുറയ്ക്കും, മൂലക്കുരു നിയന്ത്രിക്കും, പിന്നെ അതുപോലെ മുഖക്കുരു കുറയ്ക്കും, ചുമ കുറയ്ക്കും, ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സഹായിക്കും, വളർച്ച കുറയ്ക്കും, തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കും. കുട്ടികൾക്കൊക്കെ കഴിക്കണം ഒത്തിരി നല്ലതാണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡികളും കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ നന്നായിട്ട് വേവിച്ചിട്ടൊക്കെ കഴിക്കണം മാത്രം. ഇത് മെക്സിക്കോ, അതായത് നമ്മുടെ പുറം രാജ്യങ്ങളൊക്കെ ഇത് പച്ചയ്ക്ക് തന്നെ സാലഡൊക്കെ ആയിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇതിനകത്ത് പറയുന്നത് നമ്മുടെ കപ്പയിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു കരോട്ടിൻ്റെ ഒക്കെ അളവ് ഭയങ്കര കൂടുതലാണെന്ന് പറയുന്നത്. അത് കുറച്ച് വിഷാംശമുള്ള സാധനമുണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകുകയും വേണം, അതുപോലെ തന്നെ നന്നായിട്ട് വേവിക്കുകയും വേണം. ഒരു 5 മുതൽ 15 മിനിറ്റ് വരെ ഇത് വേവിച്ചിട്ട് വേണം കഴിക്കാമെന്ന് പറയുന്നത്. ഇത് നമ്മുടെ സാധാ ചീരയൊക്കെ തോരൻ വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് തോരൻ വെച്ച് കഴിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇലക്കറികളൊക്കെ കഴിച്ചാൽ ശരീരത്തിന് ഒരുപാട് നല്ലതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതുപോലെ തന്നെ അതേ ഇലക്കറിയിൽ അതിനേക്കാളും ഗുണങ്ങളുള്ള ഇലയാണ് ഇത്. ഇതിൻ്റെ ഒരു തണ്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് നടന്ന് വീട്ടിൽ നട്ട് അത് ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് അതിന് വിളവെടുപ്പ് എടുക്കാൻ പറ്റും. അതായത് നമുക്ക് അതിനകത്ത് നില പറിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങളും കൊണ്ട് നട്ട് വെക്കുക. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് വേറൊരു ആൻറ്റിയുടെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ഇല പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് തോരൻ വെക്കാൻ വേണ്ടി ഇല അരിഞ്ഞൊക്കെ എടുത്ത് കഴിയുമ്പോൾ ബാക്കി വന്ന തണ്ടുകൾ ഞങ്ങൾ കൊണ്ടേ പറമ്പിൽ അവിടെ ഇടയ്ക്കായിട്ട് കുഴിച്ചിട്ടതാണ്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചീരയുടെ ഇല മാത്രം നമ്മൾ എടുക്കുക. ഇല മാത്രം എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കുരുരാന്നരിഞ്ഞ് സാധാ ചീര എങ്ങനെയാണോ തോരൻ വെക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വെക്കാം. തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് തോരനായിട്ട് വെക്കാം. അപ്പോൾ അങ്ങനെ വെച്ച് ഇത് കഴിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇപ്പം ഞങ്ങൾ ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചീര മുഴുവൻ ഇല മുഴുവൻ പറിച്ചെടുത്തിട്ട് ആ കിട്ടിയ തണ്ടുകൾ മുഴുവൻ ഇല പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അത് മുഴുവൻ ഞങ്ങളിത് ഇവിടെ അവിടെ ഇടയ്ക്കായിട്ട് കുഴിച്ചിട്ടു. ഇത്തവണ നാട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എൻ്റെ മോന് ഭയങ്കര സന്തോഷം. അവനിങ്ങനെ പറമ്പും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നുണ്ട്. അവനും ചെടിയൊക്കെ നടാനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം അവനും ചെടിയൊക്കെ നട്ടിട്ട് കയറി വന്നു. ഇനി ഞങ്ങൾ തോരൻ ഉണ്ടാക്കാൻ പോവാണ്. അമ്മയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ കാഴ്ചക്കാരിയാണ്. നാട്ടിൽ വന്നപ്പോൾ വെറുതെ ഇരിക്കുകയാണ് എൻ്റെ പണി. അപ്പോൾ അമ്മ തോരന് വേണ്ടിയിട്ട് നമ്മുടെ തേങ്ങയും വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് ജീരകം, മഞ്ഞപ്പൊടി, പിന്നെ നമ്മുടെ കറിവേപ്പില, ചെറിയ ഉള്ളി, ഇതൊക്കെ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാൻ പോകണം കേട്ടോ. അതായത് ചീരയിലേക്ക് മിക്സ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളാണ്, അരപ്പാണ് കേട്ടോ ഇത്. അതായത് അരച്ചെങ്ങെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ച്, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമ്മൾ നമ്മുടെ കുക്കിംഗ് മെയിനായിട്ടുള്ള പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുക, കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. ഓയിൽ ഒഴിക്കുക, അത് ചൂടായി വരുമ്പോൾ നമ്മുടെ കടുകിട്ട് പൊട്ടിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഉഴുന്നും ചേർക്കാം കേട്ടോ. കുറച്ച് ഉഴുന്ന് ചേർത്ത് ഒരു വേറെ ടേസ്റ്റ് കിട്ടും. തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഉഴുന്നൊക്കെ ചിലരിട്ട് പൊട്ടിക്കാറുണ്ട്, അതും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകൊക്കെ ചേർക്കുക. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, ആ മിക്സിനകത്തേക്ക് ചേർക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മുടെ ഇലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കുക. ഒരു 5 മുതൽ 15 മിനിറ്റ് വരെ ഇത് വേവിക്കണം കേട്ടോ. എന്നു വെച്ചാൽ ഇത് നമ്മുടെ സാധാ ചീരയൊക്കെ പോലെ പെട്ടെന്ന് അങ്ങ് വാടില്ല, ഇച്ചിരിയും കൂടി സമയം എടുക്കും ഒന്ന് വേവനായിട്ട്. നമ്മുടെ നാട്ടിലത്തെ നോർമൽ ചീരകളൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് വാടി പെട്ടെന്ന് തന്നെ വെള്ളമായി പോകില്ലേ, ഇത് അങ്ങനെയൊന്നുമല്ല, ഇച്ചിരി കൂടി സമയം എടുക്കുക. അപ്പോൾ നന്നായിട്ട് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമുക്കിതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് പിന്നെയൊന്ന് അടച്ച് വയ്ക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് 2-3 തവണയായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ തോരൻ റെഡി. അപ്പോൾ അതാ ഞങ്ങൾ തോരനുണ്ടാക്കി കഴിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ ചീരയുടെ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒത്തിരി ഗുണങ്ങളുള്ള നല്ലൊരു ചീരയാണ് കേട്ടോ. അതായത് നമ്മുടെ ഇലക്കറികളിൽ ഏറ്റവും മുന്തിയൊരു സാധനമാണ്. അപ്പോൾ ഈ ഒരു ചീര നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയാലും കൊണ്ടുവന്ന് കറി വെച്ച് നോക്കുക കേട്ടോ. കറി വെച്ച് കഴിക്കുക, നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ്. അപ്പോൾ അതേ ഞങ്ങൾ ചീരയൊക്കെ കഴിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളെന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.